നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാൻ അന്തരിച്ചു അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ പതിനഞ്ച് സംസ്ഥാനങ്ങളിലെ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു വോട്ടെടുപ്പ് ജൂൺ പത്തിന് വിവര കൈമാറ്റ സംവിധാനമായ സ്റ്റാർട്ടപ്പ് ബ്രിഡ്ജിന് മുംബൈയിൽ തുടക്കമിട്ട് ഇന്ത്യയും യുഎഇയും ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പഞ്ചാബ് കിംഗ്സ് പോരാട്ടം അല്പസമയത്തിനകം തോമസ് കപ്പ് ബാഡ്മിന്റണിൽ ചരിത്രത്തിലാദ്യമായി മെഡൽ ഉറപ്പിച്ച് ഇന്ത്യൻ പുരുഷ ടീം യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ അന്തരിച്ചു യു എ ഇ യുടെ രണ്ടാമത്തെ പ്രസിഡന്റായിരുന്ന അദ്ദേഹം രാജ്യത്തെ വികസന കുതിപ്പിലേക്ക് നയിച്ച ഭരണാധികാരിയായാണ് അറിയപ്പെടുന്നത് ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നേതാവായിരുന്നു അദ്ദേഹം പ്രസിഡന്റിന്റെ നിര്യാണത്തിൽ യുഎഇയിൽ നാൽപ്പത് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് മൂന്ന് ദിവസത്തെ പൊതു അവധിയും നൽകിയിട്ടു് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തി മധ്യപ്രദേശ് സ്റ്റാർട്ടപ്പ് നയങ്ങളുടെ പ്രകാശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു ഇൻഡോറിൽ നടക്കുന്ന സ്റ്റാർട്ടപ്പ് കോൺക്ലേവിന്റെ ഭാഗമായി സംരംഭകരെയും പ്രധാനമന്ത്രി വിർച്വലായി അഭിസംബോധന ചെയ്യുന്നു സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക സ്റ്റാർട്ടപ്പ് പോർട്ടലിന്റെ ഉദ്ഘാടനവും നടക്കും സർക്കാർ സ്വകാര്യ മേഖലകളിൽ നിന്നുള്ള നയരൂപകർത്താക്കളും സംരംഭകരും മറ്റ് വിദഗ്ധരും കോൺക്ലേവിൽ പങ്കെടുക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച നേപ്പാളിലെ ലുംബിനി സന്ദർശിക്കും നേപ്പാൾ പ്രധാനമന്ത്രിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം ലുംബിനിയിൽ നടക്കുന്ന ബുദ്ധ ജയന്തി ആഘോഷങ്ങളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും നേപ്പാൾ പ്രധാനമന്ത്രിയുമായുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ചയും സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കും പതിനഞ്ച് സംസ്ഥാനങ്ങളിലെ രാജ്യസഭാ സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു ജൂൺ പത്തിനാണ് വോട്ടെണ്ണലും അതേ ദിവസം നടക്കും വിജ്ഞാപനം ഈ മാസം പുറപ്പെടുവിക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ആന്ധ്രാപ്രദേശ് കർണാടക മധ്യപ്രദേശ് മഹാരാഷ്ട്ര തുടങ്ങി പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സീറ്റുകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് മന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ മുക്താർ അബ്ബാസ് നഖ്വി പീയുഷ് ഗോയൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ പി ചിദംബരം ജയറാം രമേശ് കപിൽ സിബൽ അംബിക സോണി തുടങ്ങിയവർ ഈ വർഷം രാജ്യസഭയിൽ നിന്നും വിരമിക്കുന്നു നീറ്റ് പി ജി പരീക്ഷ മാറ്റിവയ്ക്കണമെന്ന ആവശ്യം നിരാകരിച്ച് സുപ്രീംകോടതി പരീക്ഷ താമസിപ്പിക്കുന്നത് ഡോക്ടർമാരുടെ ലഭ്യതക്കുറവിന് കാരണമാകുമെന്നും ചികിത്സാ മേഖലയെ അത് സാരമായി ബാധിക്കുമെന്നും ജസ്റ്റിസുമാരായ ഡി വൈ ചന്ദ്രചൂഡ് സൂര്യകാന്ത് എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി മുൻനിശ്ചയിച്ച പ്രകാരം നീറ്റ് പരീക്ഷ ഈ മാസം ഇന്ത്യ യു എ ഇ സ്റ്റാർട്ടപ്പ് ബ്രിഡ്ജ് വാണിജ്യമന്ത്രി പിയൂഷ് ഗോയലും യു എ ഇ സാമ്പത്തിക മന്ത്രി അബ്ദുള്ള ബിൻ തൌഖ് അൽമാരിയും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു മുംബൈയിൽ നടക്കുന്ന ഇന്ത്യ യു എ ഇ സാമ്പത്തിക പങ്കാളിത്ത ഉച്ചകോടിയിലാണ് സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിവര കൈമാറ്റത്തിന് സഹായിക്കുന്ന സംവിധാനത്തിന് തുടക്കമിട്ടത് ഇന്ത്യയിലെയും യു എ ഇയിലെയും സംരംഭകർക്കും പങ്കാളികൾക്കും എളുപ്പത്തിൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയുന്ന ഒരു ഏകജാലക പ്ലാറ്റ്ഫോമായി ഇത് പ്രവർത്തിക്കും ഇരു ഇരുരാജ്യങ്ങളുടെയും സ്റ്റാർട്ടപ്പുകളിലെ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ആശയങ്ങൾ കൈമാറാനും സംവിധാനം സഹായിക്കുമെന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞു ന്യൂഡൽഹിയിലെ ദേശീയ ചെറുകിട വ്യവസായ കോർപ്പറേഷന്റെ സാങ്കേതിക സേവന കേന്ദ്രം ആരംഭിച്ച മെഗാ തൊഴിൽ മേള എം എസ് എംഇ സെക്രട്ടറി ബി ബി സ്വയിൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്രം നടത്തുന്ന വിവിധ കോഴ്സുകളിൽ നിന്ന് പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് തൊഴിലവസരം നൽകുക എന്നതാണ് മേളയുടെ പ്രധാന ലക്ഷ്യം മുപ്പതിലധികം പ്രമുഖ കമ്പനികൾ മേളയിൽ പങ്കെടുക്കുന്നു കോൺഗ്രസിന്റെ മൂന്ന് ദിവസത്തെ നവ നവസങ്കൽപ ശിബിരത്തിന് ഉദയ്പൂരിൽ തുടക്കം കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധി രാഹുൽഗാന്ധി തുടങ്ങി രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നാനൂറിലധികം നേതാക്കൾ ശിബിരത്തിൽ പങ്കെടുക്കുന്നു സംഘടനയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും ഓരോ കമ്മിറ്റിയിലും അൻപത് ശതമാനം യുവാക്കളെ ഉൾപ്പെടുത്താൻ ശുപാർശയുണ്ടെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ മാധ്യമങ്ങളോട് പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത് ഈ മാസം ആകാശവാണി പ്രക്ഷേപണം ചെയ്യും ബാത്തിന്റെ പരിപാടിയിലേക്കുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു നമോ ആപ്പിലൂടെയും മൈ ജിഒവിയിലൂടെയും ഈ മാസം വരെ ആശയങ്ങൾ കൈമാറാം ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് ഏഴ് എട്ട് പൂജ്യം പൂജ്യം എന്ന ടോൾ ഫ്രീ നമ്പർ വഴിയും ഒന്ന് ഒമ്പത് രണ്ട് രണ്ട് എന്ന നമ്പറിൽ മിസ്ഡ് കോൾ നൽകിയും അഭിപ്രായങ്ങൾ അറിയിക്കാനുള്ള സൌകര്യവും ഏർപ്പെടുത്തിയിട്ടു ് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം ന്യൂഡൽഹിയിലെ നാഷണൽ മീഡിയ സെന്ററിൽ യോഗ ക്യാമ്പ് സംഘടിപ്പിച്ചു ആകാശവാണിയിലെയും ദൂരദർശനിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്തു യോഗ ജീവിതചര്യയുടെ ഭാഗമാകണമെന്ന് പരിപാടിയിൽ പങ്കെടുത്ത എഐആർ ന്യൂസ് പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ എൻ വേണുധർ അഭിപ്രായപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലിനെ തുടർന്ന് ഐക്യരാഷ്ട്ര പൊതുസഭ ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കാൻ രണ്ടായിരത്തി പതിനാലിൽ തീരുമാനിക്കുകയായിരുന്നു ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയ്ക്ക് കീഴിൽ പതിനെട്ട് കോടി ആയുഷ്മാൻ കാർഡുകൾ ഇതുവരെ വിതരണം ചെയ്തതായി കേന്ദ്ര സർക്കാർ എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്താൻ ഉദ്ദേശിച്ചുള്ള പദ്ധതിയാണിത് ഇതുവരെ കോടി രൂപയുടെ ആനുകൂല്യം മൂന്ന് ദശാംശം രണ്ട് കോടി പേർക്ക് നൽകിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ട്വിറ്ററിൽ കുറിച്ചു ഒരു കുടുംബത്തിന് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതി രണ്ടായിരത്തി പതിനെട്ടിലാണ് ആരംഭിച്ചത് ആകാശവാണിയിൽ നിന്ന് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഐആർ ന്യൂസ് അണ്ടർ സ്കോ ടിവി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം പ്രധാനമന്ത്രി സ്ഥാനമൊഴിഞ്ഞ മഹീന്ദര രാജപക്സെയോട് രാജ്യം വിടരുതെന്ന് ശ്രീലങ്കൻ കോടതി സ്ഥാനഭ്രഷ്ടരായ മറ്റ് മന്ത്രിമാർക്കും മകനും വിലക്ക് ബാധകമാണ് ശ്രീലങ്കൻ പ്രധാനമന്ത്രിയായി റെനിൽ വിക്രമസിംഗെ ഇന്നലെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ശ്രീലങ്കൻ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മഹിന്ദ രജപക്സെ രാജിവച്ചതിനെ തുടർന്നാണ് പുതിയ പ്രധാനമന്ത്രിയുടെ സ്ഥാനാരോഹണം നിലവിലെ പ്രതിസന്ധി നേരിടാൻ രാഷ്ട്രീയമാറ്റം സഹായിക്കുമെന്ന വിലയിരുത്തതിനെ തുടർന്നാണ് റെനിൽ വിക്രമസിംഗയെ പ്രധാനമന്ത്രിയാക്കാൻ ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോത്തപ്പയ്യ രാജപക്സെ തീരുമാനിച്ചത് പ്രസിഡന്റിനെതിരായ അവിശ്വാസ പ്രമേയം മെയ് പതിനേഴിന് ശ്രീലങ്കൻ പാർലമെന്റ് പരിഗണിക്കും രാജ്യത്ത് ഇതുവരെ കോടി തൊണ്ണൂറ്റി ലക്ഷം കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകിയതായി ആരോഗ്യ മന്ത്രാലയം നിലവിലെ രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റി എട്ട് ദശാംശം ഏഴ് ശതമാനമാണ് ചികിത്സയിലു് കൽക്കരിയുടെ വർദ്ധിച്ച ആവശ്യകത കണക്കിലെടുത്ത് ഖനികളുടെ വിപുലീകരണം സംബന്ധിച്ച നിർബന്ധിത വ്യവസ്ഥകളിൽ കേന്ദ്ര സർക്കാർ ഇളവ് വരുത്തി ഇതനുസരിച്ച് പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ തന്നെ അൻപത് ശതമാനം വരെ വിപുലീകരണം നടത്താനാവും അതേസമയം നിലവിലെ വൈരുത പ്രതിസന്ധി കൽക്കരി ക്ഷാമം കൊണ്ടല്ലെന്നും കോൾ ഇന്ത്യ ലിമിറ്റഡിന് സംസ്ഥാനങ്ങൾ പണം കൈമാറാത്തതുകൊണ്ടാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി സന്തോഷ് ട്രോഫി നേടിയ കേരള ടീമിലെ ഇരുപത് കളിക്കാർക്കും മുഖ്യ പരിശീലകനും സംസ്ഥാന സർക്കാർ അഞ്ച് ലക്ഷം രൂപ വീതം പാരിതോഷികമായി നൽകും അസിസ്റ്റന്റ് പരിശീലകൻ മാനേജർ ഗോൾ കീപ്പർ ട്രെയിനർ എന്നിവർക്ക് മൂന്ന് ലക്ഷം രൂപ വീതവും നൽകും ഇന്ന് ചേർന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം ഓഖി ദുരന്തത്തിൽ വള്ളവും വലയും നഷ്ടപ്പെട്ട നാല് മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരമായി ഇരുപത്തിനാല് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിൽ നിന്ന് അനുവദിക്കാനും തീരുമാനമായി കേരളത്തിൽ തിങ്കളാഴ്ച വരെ ശക്തമായ കാറ്റിനും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കൂടിയ മഴയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം സാധാരണ നിലയിൽ നിന്ന് നേരത്തെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഈ മാസം കാലവർഷം ഐപിഎൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പഞ്ചാബ് കിംഗ്സിനെ ബാറ്റിംഗിന് മുംബൈയിലെ ബ്രാബൂൺ സ്റ്റേഡിയത്തിലാണ് മത്സരം ഇന്നലെ നടന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യൻമാരായ ചെന്നൈ സൂപ്പർ കിംഗ്സ് പ്ലേ ഓഫ് കാണാതെ പുറത്തായി മുംബൈ ഇന്ത്യൻസിനോട് അഞ്ച് വിക്കറ്റിന്റെ പരാജയമേറ്റുവാങ്ങിയതോടെയാണ് ചെന്നൈ ടൂർണമെന്റിൽ നിന്ന് പുറത്തായത് തോമസ് കപ്പ് ബാഡ്മിന്റണിൽ ചരിത്രത്തിൽ ആദ്യമായി മെഡൽ ഉറപ്പിച്ച് ഇന്ത്യൻ പുരുഷ ടീം മലയാളി താരം എച്ച് എസ് പ്രണോയ് മലേഷ്യയുടെ ലിയോങ് ജുന്നിനെ തോൽപ്പിച്ച് സെമിയിലെത്തിയതോടെയാണ് ഇത് തോമസ് കപ്പ് ബാഡ്മിന്റണിൽ മലേഷ്യ അഞ്ച് തവണ ചാമ്പ്യൻമാരായെങ്കിലും ഇന്ത്യയ്ക്ക് ഇതുവരെ ഒരു മെഡൽ പോലും നേടാനായിരുന്നില്ല ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകുന്നേരം മണിക്ക് തുറക്കും വെർച്വൽ ക്യൂ ബുക്കിംഗിലൂടെയാണ് ഭക്തർക്ക് ഇത്തവണയും ദർശന സൌകര്യം ഒരുക്കിയിട്ടുള്ളത് യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാൻ അന്തരിച്ചു അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ പതിനഞ്ച് സംസ്ഥാനങ്ങളിലെ അൻപത്തിയേഴ് രാജ്യസഭാ സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു വോട്ടെടുപ്പ് ജൂൺ പത്തിന് വിവര കൈമാറ്റ സംവിധാനമായ സ്റ്റാർട്ടപ്പ് ബ്രിഡ്ജിന് മുംബൈയിൽ തുടക്കമിട്ട് ഇന്ത്യയും യുഎഇയും ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പഞ്ചാബ് കിങ്സ് പോരാട്ടം പുരോഗമിക്കുന്നു തോമസ് കപ്പ് ബാഡ്മിന്റണിൽ ചരിത്രത്തിൽ ആദ്യമായി മെഡൽ ഉറപ്പിച്ച് ഇന്ത്യൻ പുരുഷ ടീം വാർത്തകൾ കഴിഞ്ഞു അടുത്ത രാത്രി മണിക്ക്